Hi friends, ellarkum nammude pudhiya video-ilekku swagatham. Innu nammude kayyil oru drone making kit aanu. Idu vechukondu aarkkum easy aayittu oru drone build cheyyanum, fly cheyyanayittu pattum. Drona Aviation ennu parayunna oru brandinte Pluto 1.2 ennu parayunna oru drone making kit aanu. Adupole thanne Pluto X ennu parayunna idilum korchukoodi top aayilla drone making kit undu. Adupole thanne vyathyasthamaayulla oru vaadu projectukal cheyyan patti kittukal available aanu. Appo ee oru website-inte link yan tha description box-il kodukkam. Namukku ee oru drone making kit vechukondu namukku drone build cheyyam ennittu fly cheythu nokkam. Video ishtapetta video like cheyyanum channel subscribe cheyyanum marakkarathu. അപ്പോൾ നേരെ നമുക്ക് ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ വരുന്ന പാർട്സ് എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം നേരെ വീഡിയോയിലോട്ട്. ഇതാണ് നമ്മുടെ ഡ്രോണിൻ്റെ ബോക്സ്. അപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിനകത്ത് ഏറ്റവും ഫസ്റ്റ് വരുന്നത് യൂസർ മാനുവലാണ്. അപ്പോൾ നമുക്ക് ഇതാണ് മാറ്റിയൊക്കെ ഇതിലൊരു സെക്യൂരിറ്റി കീയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ലാസ്റ്റ് നമുക്ക് നോക്കാം. പിന്നെ വരുന്നത് ഇതാ നല്ല അടിപൊളി 3D പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിം വരുന്നുണ്ട്. അതിൽ തന്നെയാണ് ബാറ്ററിയും വരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം. നല്ല ക്വാളിറ്റിയിലൊരു 3D പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിം വരുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ അകത്തൊരു ബാറ്ററിയും വരുന്നുണ്ട്. 600 mAh ബാറ്ററിയാണ് വരുന്നത്. ഫ്രെയിം അതുപോലെ തന്നെ പ്രൊപ്പലർ ഗാർഡൊക്കെ വരുന്നൊരു ഫ്രെയിമാണ്. ഇത് നമുക്ക് സെപ്പറേറ്റ് ഊരി എടുക്കാൻ കിട്ടും. അപ്പോൾ നമുക്ക് അതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി അടുത്തായിട്ട് വരുന്നതൊരു ബോർഡാണ്, ഫ്ലൈ കൺട്രോളർ ബോർഡാണ് വരുന്നത്. ഇതിൽ തന്നെയാണ് ബാറ്ററി കണക്ട് ചെയ്യാനുള്ള ഒരു ക്ലിപ്പും കൊടുത്തിട്ടുണ്ട്. ഇതും നമ്മളങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തായിട്ട് രണ്ട് ബോക്സുകൾ വരുന്നുണ്ട്. ഒരു ചെറിയ ബോക്സും ഒരു വലിയ ബോക്സും. ഈ ഒരു വലിയ ബോക്സിനകത്ത് ഇതേപോലെ ഒരു കണക്റ്റിംഗ് വയറും അതുപോലെ തന്നെ ഒരു ചെറിയൊരു ടൂള് കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ പ്രൊപ്പല്ലറുകളാണ് വരുന്നത്. രണ്ട് സെറ്റ് പ്രൊപ്പല്ലർ വരുന്നുണ്ട്. 8 പ്രൊപ്പല്ലറും അതുപോലെ തന്നെ ഒരു റബ്ബർ ബുഷ് സ്ക്രൂവും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ അടുത്തായിട്ട് ഒരു ചെറിയ ബോക്സും കൂടി കൊടുത്തിട്ടുണ്ട്. അതിലെന്താന്ന് നോക്കാം. ഇതിനകത്താണ് മോട്ടർ വരുന്നത്. 4 മോട്ടർ കൊടുത്തിട്ടുണ്ട്. ഇതാ 4 മോട്ടർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുമാണ് മാറ്റി വെക്കാം. പിന്നെ അടുത്തായിട്ട് ഇതാ ഒരു ടൂള് വരുന്നുണ്ട്. നമുക്ക് സ്ക്രൂ കാര്യങ്ങളൊക്കെ ടൈറ്റ് ചെയ്യാൻ സ്ക്രൂ ഡ്രൈവർ. പിന്നെ ഇതാ ഇതുപോലൊരു ബാഡ്ജ്. ഇതെനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല മെറ്റലുള്ളൊരു അടിപൊളി ബാഡ്ജ്. ഇത്രയാണ് നമ്മുടെ ബോക്സിൽ വരുന്നത്. ഇനി ഇതാ ബോക്സിൻ്റെ പുറത്ത് കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതേപോലെ വയർലെസ്ലി പ്രോഗ്രാമബിൾ, അതുപോലെ തന്നെ ബിൽട്ട് ഇൻ ചാർജർ, റോബസ്റ്റ്, അതുപോലെ തന്നെ 2 മിനിറ്റ് ഫ്ലൈ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്കിത് മൊബൈൽ ഫോണാണ് ഇതിൻ്റെ റിമോട്ടായിട്ട് വരുന്നത്. നമുക്ക് മൊബൈൽ ഫോണിൽ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത് നോക്കി നോക്കാം. ഇനി നമുക്കിത് ഡ്രോണ് ബിൽഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ആദ്യം തന്നെ നമ്മളിത് ഈ ഒരു ഫ്ലൈ കൺട്രോളറിൽ ഇവിടെ ആയിട്ടൊരു ആരോ മാർക്കുണ്ട്. ഇതാ ഇവിടെ ആയിട്ട് ചെറിയൊരു ആരോ മാർക്കുണ്ട്. അതും അതുപോലെ തന്നെ ഈ ഒരു ഫ്രെയിമിലുള്ള ആരോ മാർക്കും ഒരേ ഡയറക്ഷനിൽ വരുന്ന രൂപത്തിൽ നമുക്ക് ഇത് ഇതിലോട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ആരോ മാർക്ക് മുകളിലോട്ട് വരുന്ന രീതിയിൽ കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കിത് ഇതിൻ്റെ 4 സ്ക്രൂ വരുന്ന ഭാഗങ്ങളിലും ഒരു ബുഷ് കണക്ട് ചെയ്യാനുണ്ട്. ഈ 4 റബ്ബർ ബുഷുകളും ഇതേപോലെ ഇതിലോട്ട് വെച്ച് കൊടുക്കുക. ഇതാ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തു. ഇനി ആരോ മാർക്ക് കറക്റ്റ് ഡയറക്ഷനിലാക്കിയതിന് ശേഷം നമ്മളിതാ ഇത് ഇതിലോട്ട് സ്ക്രൂ ചെയ്ത് കൊടുക്കാം. ഈ റബ്ബർ ബുഷ് വെച്ച് ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൽ അധികമായിട്ടുള്ള വൈബ്രേഷൻ ഒന്നും ഈ ഒരു ഫ്ലൈ കൺട്രോളറോട്ട് വരാതിരിക്കാനാണ്. നമ്മളിതാ ഇനി ഇത് സ്ക്രൂ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതാ കറക്റ്റായിട്ട് സ്ക്രൂ ഫിറ്റ് ചെയ്ത് കൊടുത്തു. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതായി ഒരു 4 മോട്ടർ നമ്മൾ ഇതിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കണം. നമ്മളിത് ഓരോന്നായിട്ട് എടുക്കുക. നമ്മളെ കറക്റ്റായിട്ട് ഇതിന് പൊസിഷനിൽ ഇട്ടിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് ഇതിരുന്നോളും. അതുപോലെ 4 മോട്ടറും ഫിറ്റ് ചെയ്യാം. ഇതാ ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുത്തു. ഇനി 4 മോട്ടറിൻ്റെയും ഈ ഒരു ഇതാ ഈ ഒരു കപ്ലർ നമ്മളിത് ഇതിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. 4 സൈഡിലും ഇതുപോലെ വരുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇതിൻ്റെ താഴെയായിട്ട് വയർ ഇതുപോലെ കൊണ്ടുവരാനായിട്ട് ഇവിടെ റൂട്ട് ചെയ്യാനായിട്ട് സ്ഥലമുണ്ട്.
ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൽ പ്രൊപ്പല്ലറുകൾ കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ദാ ഇതിൽ ഒരു രണ്ട് പാക്ക് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു പാക്ക് തുറന്നു, ഇതിൽ ഫുള്ള് ബി എന്ന് അടയാളപ്പെടുത്തിയുള്ള പ്രൊപ്പല്ലറുകളാണ് വരുന്നത്. ഇതുപോലെ എല്ലാം രണ്ട് കളറും ബി എന്ന് അടയാളപ്പെടുത്തിയുള്ളതാണ് വരുന്നത്. അപ്പോൾ നമ്മളിതാ ഇതിൽ രണ്ട് ബ്ലാക്ക് എടുത്തു, അതുപോലെ തന്നെ ഇതിൽ ഫുള്ള് എ എന്ന് അടയാളപ്പെടുത്തിയുള്ള പ്രൊപ്പല്ലറുകളായിരിക്കും ഉണ്ടാവുക. ഇതുപോലെ എ എന്ന് അടയാളപ്പെടുത്തിയുള്ള പ്രൊപ്പല്ലറുകളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ രണ്ട് റെഡും എടുത്തു, ജസ്റ്റ് ഒരു കളർ കോമ്പിനേഷൻ ഉണ്ട്. അപ്പോൾ ഇനി ബാക്കി നമുക്ക് അത് മാറ്റിയേക്കാം. ഇനി നമ്മൾ ഈ രണ്ട് സൈഡിൽ ഈ രണ്ട് കോണിലായിട്ട് നമ്മൾ എ ആണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ എ കറക്റ്റായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ കണക്ട് ചെയ്തു, അതുപോലെ തന്നെ ഇവിടെ നമ്മൾ എ ആണ് കണക്ട് ചെയ്യുന്നത്. നമ്മൾ എ കണക്ട് ചെയ്തു, അതുപോലെ തന്നെ ഈ രണ്ട് ആംഗിളിലായിട്ട് നമ്മൾ ബി പ്രൊപ്പല്ലറാണ് കണക്ട് ചെയ്യുന്നത്. ഇതുപോലെ ഇപ്പോൾ നമ്മൾ നാല് പ്രൊപ്പല്ലറുകളും കണക്ട് ചെയ്തെടുത്തു. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതാ ഈ ഒരു കവർ ഇതിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കണം. ഇതാ ഇതുപോലെ ഫുൾ റൗണ്ട് ആയിട്ടല്ല വരുന്നത്, ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിലോട്ടൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം, കറക്റ്റായിട്ട് ഇതിൽ കയറ്റി വെച്ച് കൊടുക്കാം. ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് കയറ്റി വെച്ച് കൊടുത്തു. ഇനി ഈ സ്ക്രൂസ് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക, ഫുൾ നല്ല ഓവറായിട്ട് ടൈറ്റ് ചെയ്യരുത്. ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുത്തു. അടുത്തായിട്ട് നമുക്ക് ഇതാ ഇതുപോലെ ഈ ഒരു ബാറ്ററി നമ്മൾ ഇതിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ താഴെയായിട്ട് ബാറ്ററിക്കുള്ളൊരു ട്രേ ഉണ്ട്, ആ ട്രേയിലോട്ട് കയറ്റി വെച്ചിട്ട് നമ്മളിത് കണക്ട് ചെയ്ത് കൊടുക്കുക. നമ്മളിതാ ഇതുപോലെ കയറ്റി വെച്ചു, ഇതുപോലെ കറക്റ്റായിട്ട് കയറ്റി വെച്ച് കൊടുത്തു. ഇനി നമ്മളിതാ ഇത് ഇതിലോട്ടൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പൊളാരിറ്റി മാറരുത്, ജസ്റ്റ് നമ്മൾ പ്ലഗ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി, ഇത് അങ്ങനെ കണക്ട് ചെയ്യാൻ കഴിയുള്ളൂ. എന്നാലും മാറി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്ലൈ കൺട്രോളർ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇത് കണക്ട് ചെയ്ത് കൊടുക്കാം. നമ്മളിതാ ഇത് കറക്റ്റായിട്ട് കണക്ട് ചെയ്ത് കൊടുത്തു. ഇനി ഇതാ ഇതിൻ്റെ സൈഡിലായിട്ട് ഇവിടെ ഒരു ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്, ജസ്റ്റ് ഓൺ. അടുത്തായിട്ട് ഗൂഗിൾ ക്രോമിൽ കയറിയിട്ട് ഡ്രോണ ഏവിയേഷൻ എന്ന് സെർച്ച് ചെയ്യാം. ഇതാ ഫസ്റ്റ് കാണുന്ന ഈ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഏറ്റവും ടോപ്പിലായിട്ട് ഗെറ്റ് യുവർ ഡ്രോൺ പാസ്വേഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഡ്രോൺ SSID അതുപോലെ തന്നെ കീ ഒന്ന് കാണും. അപ്പോൾ ആ സ്ഥലത്ത് നമ്മളിതാ ഈ ഒരു യൂസർ മാനുവലിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഇതിൽ ഈ ഒരു ചെറിയ ചാർട്ടിൽ ഇതുപോലെ ഇതിലുണ്ട് SSIDയും അതുപോലെ തന്നെ കീയും ഇതിലുണ്ട്. അപ്പോൾ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഇതാ ഇവിടെ നമ്മൾ ഏതെങ്കിലും ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക, സബ്മിറ്റ്. അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പാസ്വേഡ് ജനറേറ്റ് ആയിട്ട് വരും. ഇതാണ് നമ്മുടെ ഡ്രോണിൻ്റെ പാസ്വേഡ്. അപ്പോൾ ഈ ഒരു പാസ്വേഡ് വെച്ചിട്ടാണ് നമ്മൾ ഡ്രോണ് ഫോണുമായിട്ട് കണക്ട് ചെയ്യുക. ഇത് വൈഫൈയുടെ പാസ്വേഡാണ് ഡ്രോണിൻ്റെ. ഇതിൽ കൊടുത്തുള്ള SSIDയും അതുപോലെ തന്നെ കീയും വെച്ചുകൊണ്ട് നമ്മൾ ഇത് സൈറ്റിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്തു, എന്നിട്ടൊരു പാസ്വേഡ് ജനറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത് അതിൽ യൂസർ മാനുവലിൽ 11-ാമത്തെ പേജിൽ ഇത് QR കോഡ് കൊടുത്തിട്ടുണ്ട്. ആപ്പ് സ്റ്റോറിൻ്റെയും അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൻ്റെ QR കോഡ് കൊടുത്തിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് നമ്മളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മളിത് സ്കാൻ ചെയ്തു, എന്നിട്ടൊരു ആപ്പ് ഈ ഒരു ആപ്പ് നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാ ഇതുപോലെ കാണിക്കും. ഇവിടെ നമ്മൾ എന്തെങ്കിലും ജസ്റ്റ് നെയിം കൊടുക്കുക. അപ്പോൾ നമ്മൾ ടെക്നിക്കൽ സ്റ്റുഡിയോ എന്ന് കൊടുക്കുകയാണ്. ഇതുപോലെ നെയിം കൊടുത്തു, ഡൺ. ഇതുപോലെ വരും. അപ്പോൾ നമ്മളിതൊക്കെ സ്കിപ്പ് ചെയ്തതിന് ശേഷം ഫിനിഷ്. ഇനി അടുത്തായിട്ട് നമുക്ക് ഡ്രോണുമായിട്ട് കണക്ട് ചെയ്യണം. അതിനു മുമ്പായിട്ട് നമുക്ക് ഇതാ ഡ്രോണ് പവർ ഓൺ ചെയ്യണം. അതിൽ ഇവിടെയായിട്ട് സൈഡിൽ ഒരു പവർ ബട്ടൺ ഉണ്ട്, അപ്പോൾ അത് ഓൺ ചെയ്യുക. എന്നിട്ട് ഇതാ കണക്ട് ചെയ്യുന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ വൈഫൈ ഓൺ ആക്കാനായിട്ട് കാണിക്കും. ഇതാ വൈഫൈ എനേബിൾ ചെയ്യാം. ഇതാ ഇതുപോലെ ഇപ്പോൾ കണക്റ്റഡ് ആയിട്ടുണ്ട് നമ്മുടെ പ്ലൂട്ടോ ഡ്രോണുമായിട്ട് ഇത് കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കാര്യമായിട്ടുള്ള പ്രോഗ്രാമിങ്ങും കാര്യങ്ങളൊന്നും വരുന്നില്ല, പക്ഷേ നമുക്ക് ചെറിയൊരു കാലിബ്രേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ സൈഡിലായിട്ട് മെനു ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക.
എന്നിട്ട് ഇതാ ഇതുപോലെ കറക്റ്റ് ഫ്ലാറ്റ് സർഫസിൽ നമ്മൾ ഡ്രോൺ വെച്ചതിന് ശേഷം ഈ ഒരു ഫസ്റ്റ് ഓപ്ഷൻ അത് കൊടുക്കുക. ഇതാ ഇതുപോലെ ഒരു, അപ്പോൾ ഇതാ അത് കംപ്ലീറ്റ് ആയി. അടുത്തായിട്ട് നമുക്ക് ഇതാ ഇതിൻ്റെ ഒരു രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് നമ്മൾ ചെയ്യണം. അടുത്തടുത്ത ഇതുപോലെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതാ ഈ ഒരു രീതിയിൽ ഡ്രോണിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തടുത്ത ഈ ഒരു രീതിയിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിത് ഈ ഒരു ലെവലിൽ പിടിക്കാം. ഈ ഒരു രീതിയിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മോട്ടർ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ഓരോ മോട്ടർ നമ്മൾ ടെസ്റ്റ് ചെയ്യാം. ഇതുപോലെ ഇനി നമ്മളിതായി സ്പിൻ ആളെന്ന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ മോട്ടറും ഇതുപോലെ ഒരുമിച്ച് കറങ്ങും. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഡ്രോൺ ഒന്ന് ഫ്ലൈ ചെയ്ത് നോക്കാം. പ്ലൂട്ടോ 1.2 എന്ന് പറയുന്ന ഡ്രോൺ മേക്കിംഗ് കിറ്റ് വെച്ചുകൊണ്ട് നമ്മൾ ഡ്രോൺ ഉണ്ടാക്കിയതിന് ശേഷം അത് ഫ്ലൈ ചെയ്തു. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതുപോലെ ഈ ഒരു കിറ്റ് വെച്ചുകൊണ്ട് ആർക്കും ഈസി ആയിട്ട് ഇതുപോലെ ഡ്രോൺ ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഫ്ലൈ ചെയ്യാനും പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് ഈ ഒരു കിറ്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും അതുപോലെ തന്നെ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറിയിട്ട് വിസിറ്റ് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നവരെ ഗുഡ് ബൈ.